ഉളുപ്പില്ലാത്ത പിണറായി വിജയനും ഉടുക്കു കൂട്ടുന്ന രമേശ് ചെന്നിത്തലയും എന്നത് നമ്മൾ കുറെ നാളുകളായി പറയുന്ന ഒരു ചൊല്ലാണ്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു നേർചിത്രം നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇന്നലെയാണ്. കാരണം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പി ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഐക്യദാർഢ്യ അല്ലെങ്കിൽ ഒരു പ്രതിരോധ സദസ്സ്, ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. കാരണം പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി എന്ത് വാഴയ്ക്ക പിടിച്ചിട്ടാണ് ഈ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഈ ഘോരഘോരം സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് പിണറായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഈ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നു. അതിനിടയിൽ ഈ ഓലഞ്ഞാലി പി പാർട്ടികൾ മുഴുവനും ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അതായത് യു ഡി എഫിലും എൽ ഡി എഫിലും ഉള്ള എല്ലാ ഈർഗിലി പാർട്ടികളും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. നമുക്കറിയാം എ കെ ശശീന്ദ്രൻ വരുന്നു, അതായത് കെ കൃഷ്ണൻകുട്ടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഈ തൊപ്പി വെച്ചിട്ടുള്ള കുറച്ച് മുസ്ലിം മതപണ്ഡിതരുമുണ്ട്. ദൈവാധീനമായി പോയി നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി ഒന്നും, അതായത് അയാളെ ഒരു സ്വാമി എന്നൊക്കെ പറയുന്ന അയാളെപ്പോലെയുള്ള ഒരു ഹിന്ദുവിനെ, ഒരു ഹിന്ദു സന്യാസി എന്ന് സ്വയം അവരോധിക്കപ്പെട്ട ഒരു മാന്യനെ കൂടി ആ വേദിയിൽ കൊണ്ടിരുത്തിയിരുന്നെങ്കിൽ കോറം തികഞ്ഞേനെയും കൃത്യമായ രീതിയിൽ അവിടെ പരിപാടികളെല്ലാം ഏകദേശം സെറ്റായേനെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി എന്തിനാണ് ഇവർ ഇത്ര ബേജാറാകുന്നത്? ഏത് സമയവും മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇടതും വലതും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ അധികാര സ്ഥാനലബ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത്തവണ എൽ ഡി എഫ് ആണെങ്കിൽ അടുത്ത തവണ യു ഡി എഫ് എന്ന ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഉണ്ടായതും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കൾ സംഘടിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ, അതിൻ്റെ ഏറ്റവും വലിയ അപകടം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ ഒരു സുപ്രഭാതത്തിൽ നാം ജനിച്ചു വളർന്ന നാട്ടിൽ വേറെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ചില ആളുകളുടെ നിയന്ത്രണത്തിൽ നാം ജീവിക്കേണ്ടി വരുന്നു എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അത് നമ്മൾ കണ്ടതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇരുകൈയും നീട്ടി നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭായിമാരൊക്കെ ഇവിടേക്ക് പണിക്ക് വരുന്നുണ്ട്. നമ്മൾ പറയുന്നു മലയാളികൾ പണി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, അതുകൊണ്ട് ബംഗാളികൾക്ക് നമ്മൾ പണി കൊടുക്കുന്നു, തുച്ഛമായ കൂലി കൊടുത്താൽ മതി, അവർ കൃത്യമായ രീതിയിൽ പണിയെടുക്കും, വിശ്രമം കുറവാണ്, ചിലവ് കുറവാണ്, ഇതൊക്കെ പറഞ്ഞ് ബംഗാളികളെയും മറ്റുള്ള ഭായിമാരെയും എല്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് പ്രതിഷ്ഠിച്ച നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ സ്വാധീന പോക്കറ്റുകളിലൊക്കെ ഒരു മലയാളി പെൺകുട്ടിയൊക്കെ രാവിലെയോ വൈകുന്നേരമോ ഇവർ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ പോകാൻ ഭയപ്പെടുന്നു എന്നൊരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെയും കൊച്ചിയിൽ ഒരു പെൺകുട്ടിയെ കയറി കടന്നു പിടിക്കാൻ ശ്രമിച്ച ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ കൈകാര്യം ചെയ്താണ് പോലീസിൽ ഏൽപ്പിച്ചത്. അയാൾ ആ സമയത്ത് പോലും വളരെ രീതിയിൽ അയാൾ ഏതോ ലഹരി മരുന്ന്, മദ്യം അല്ല മറ്റെന്തോ ലഹരി മരുന്ന് ഉപയോഗിച്ച് അബോധാവസ്ഥയിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇനിയും ഈ കേരളത്തിലും ഇന്ത്യയിലും സംഭവിക്കാൻ പോകുന്നത്. അത് കാലേ കൂട്ടി കണ്ടാണ് ഇവിടെ ജനിച്ച് വളർന്ന ഒരു മുസൽമാനും യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരായി തന്നെ തുടരും. പക്ഷേ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല ആളുകൾ, ഞാൻ അതിനകത്ത് ഒരു സൂചന നമുക്ക് തരേണ്ടതുണ്ട്. കാരണം പല നാടുകളിൽ നിന്നും ഇവിടെ ഒരു ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷേ അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മാത്രം ഇത് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നു. കാരണം ന്യൂനപക്ഷ പ്രീണനം എന്നത് തന്നെയാണ് നമ്മൾക്ക് അതിനാ അതേ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു തരത്തിൽ പോലും ഈ നിയമപരമായിട്ടുള്ള ഒരു രീതികളും പിന്തുടർന്നു പോകുന്ന ആളുകളല്ല ഈ കുടിയേറി വന്ന രോഹിംഗ്യൻ പോലെയുള്ള അഭയാർത്ഥികൾ. ഈ അഭയാർത്ഥികൾ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നടത്തുന്നത് തികച്ചും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്, നമുക്കെപ്പോഴും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവരെ അനുകൂലിച്ചൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു വലിയ തോതിൽ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തും. നമ്മൾക്കറിയാം ഉത്തര കൊറിയ അതിർത്തി കടന്നാൽ, നമ്മളറിയാം ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഈ ഉത്തര കൊറിയയുടെ അതിർത്തി കടന്നാൽ ജയിലിൽ നിങ്ങൾക്ക് 12 വർഷത്തെ കഠിനാധ്വാനം ശിക്ഷ ലഭിക്കും. അതായത് അഫ്ഗാൻ അതിർത്തി കടന്നാൽ അവിടെ നമ്മളെ വെടിവെച്ചു കൊല്ലും. നിയമവിരുദ്ധമായി സൗദി അതിർത്തി കടന്നാൽ നമ്മൾ ജയിലിലടക്കപ്പെടും. നിയമവിരുദ്ധമായി ചൈനീസ് അതിർത്തി കടന്നാൽ നമ്മളെ തട്ടിക്കൊണ്ടുപോകും, കൂടാതെ നമ്മൾ എവിടെയാണെന്ന് ഒരിക്കലും അറിയാനും സാധിക്കില്ല. ബ്രിട്ടീഷ് അതിർത്തി കടന്നാൽ നിയമവിരുദ്ധമായി നിങ്ങളെ ചോദ്യം ചെയ്യും, ജയിലിലേക്ക് അയക്കും, ശിക്ഷിക്കും.
ആ ശിക്ഷയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് കയറ്റി അയക്കും. പക്ഷേ നമ്മൾ വളരെ സത്യസന്ധമായി പറയുകയാണ്, നേരത്തെ വരെയുള്ള മോദിജിയുടെ സർക്കാർ വരുന്നതിന് മുമ്പ് വരെയുള്ള ഇന്ത്യയിലെ അവസ്ഥ ഇതാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി അതിർത്തി കടന്നു വന്നാൽ നമുക്ക് കിട്ടും റേഷൻ കാർഡ്, കിട്ടും പാസ്പോർട്ട്, ഒന്നിൽ കൂടുതൽ കിട്ടും. കാരണം ബംഗ്ലാദേശിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ബംഗ്ലാദേശിലെ പാസ്പോർട്ട് കാണും, ഇന്ത്യയിലെ പാസ്പോർട്ടും കാണും, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, വോട്ടർ ഐ ഡി കാർഡ് കിട്ടും, ക്രെഡിറ്റ് കാർഡ് കിട്ടും, സബ്സിഡി വാടകയ്ക്ക് സർക്കാർ ഭവനം കിട്ടും, വീട് വാങ്ങാനുള്ള വായ്പ കിട്ടും, സൗജന്യ വിദ്യാഭ്യാസം കിട്ടും, സൗജന്യ ആരോഗ്യ പരിരക്ഷ കിട്ടും. ഈ വ്യവസ്ഥിതിയൊക്കെ മാറ്റാൻ വേണ്ടി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു നിന്ന് ഈ ഊളകളായിട്ടുള്ള പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കേരളത്തിലെ മണ്ടപുങ്കവന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കണമെന്ന് മാത്രമേ നമ്മൾക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം കണ്ണുരുട്ടി പേടിപ്പിച്ച് രമേശ് ചെന്നിത്തല, കാരണം രമേശ് ചെന്നിത്തല കൂടി വരുതിയിലെത്തിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്കെതിരെ നടത്തുന്ന ആയുധം, അതായത് രാത്രിയുടെ മറവിൽ ചെയ്യുന്ന ഭായി ഭായി സംവിധാനം ഇന്നലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പകൽ സമയത്ത് പട്ടാപ്പകലിൽ പകൽ വെളിച്ചത്തിൽ പിണറായിയും ചെന്നിത്തലയും നടത്തിയെന്നത് കാലം ബാക്കി വെക്കുന്ന ഒരു ചരിത്രമായി തന്നെ അവശേഷിക്കും.